ശ്രേയസാ. ഹായ് പപ്പ. മോളൂന് ഒരു കഥ പറഞ്ഞുതരാമോ? ഇത് ആദ്യത്തെ സിനിമയല്ല, ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അത് യേഴ്സ് ബാക്ക് ടോമിനോട് മൂവി ചെയ്തിട്ടുണ്ട്. ഈ ഷൂട്ടിങ്ങും ഇത് സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 3D എൻ്റെ പേര് സീതു എന്നാണ്. ഞാൻ ഈ മൂവിയിൽ ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹൊറർ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പോയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ. പിന്നെ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ 3D സിനിമയാണ്, ഹൊററാണ്, ത്രില്ലറാണ്. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഫാമിലികൾക്കും കുട്ടികൾക്കൊക്കെ? ആ, തീർച്ചയായിട്ടും ഫാമിലിക്കും. ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും വന്നതാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. കുട്ടികൾക്കെന്നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹൊറർ മൂവിയാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞേ, എൻ്റെ മോഡലിംഗിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് മോഡലിംഗ് റീച്ചായതിന് ശേഷമാണ് ആ പടം റിലീസായത്. പിന്നെ എൻ്റെ വൈറൽ ഫോട്ടോഷൂട്ടിന് മുമ്പാണ് ഈ പടത്തിൻ്റെയൊക്കെ ഷൂട്ട് നടന്നിരുന്നത് തന്നെ. ആ സമയത്താണ് ലോക്ക്ഡൗൺ കാര്യങ്ങളൊന്ന് ബ്രേക്ക് ആയത്. ആക്ച്വലി സിനിമയിൽ വന്നതിന് ശേഷമാണ് മോഡലിംഗിൽ വന്നിരിക്കുന്നത്. മൊത്തം കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ട് സാൽമണെ കാണാം. നീ ചോദിക്കും, നീ എന്ത് ജോലി ചോദിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ കഴിവുകളൊന്നും അങ്ങനെയല്ല ബ്രോ. ഇത് സിനിമ ചെറിയ പടമാണ്. നമ്മൾ ഈ കോവിഡ് സമയത്ത് ആ ഒരു പരിമിതിയിൽ ഷൂട്ട് ചെയ്ത ഒരു സംഭവമാണ്. പിന്നെ ഇതിലാരും ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു വലിയ പടം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ചെറിയ അതിശയാണ്. എന്നാൽ പടം നമ്മൾ വലുതായിട്ട് പോലെ തന്നെയാണ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് ദുബായാണ് ഈ സിനിമയുടെ ലൊക്കേഷൻ. അപ്പോൾ ദുബായിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ആ സമയത്ത് ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ. അതിനിടയ്ക്ക് വിജയിക്ക് കോവിഡൊക്കെ വന്ന ഒരു സിനിമയൊക്കെ സെറ്റും കൂടിയാണ്. എന്തായാലും സിനിമ കാണുക. കാര്യം നമ്മൾ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്ത പടമാണിത്. അപ്പോൾ നിങ്ങൾ ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറയുക. ബിഗ് ബോസ് താരങ്ങളല്ല, ബിഗ് ബോസ് മത്സരാർത്ഥികൾ അല്ലേ. നമ്മളൊന്നും താരമൊന്നുമല്ല, നമ്മളൊക്കെ സാധാരണ സാധാരണ ഞാനൊരു സാധാരണക്കാരനാണ്. ബിഗ് ബോസിൽ നമുക്ക് കഴിവുള്ള കുറച്ച് ആർട്ടിസ്റ്റ് കിട്ടി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു പ്രത്യേകത എന്താ വെച്ചാൽ, എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത് ഇപ്പൊ ഷിയാസ് ഉള്ളത് കൊണ്ടും കല്യത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഐഡിയ കുട്ടിച്ചാത്തം കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന അല്ലേ ഒറിജിനൽ. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ സാധാരണ 2D കണ്ട് നമ്മളിങ്ങനെ 3D എത്തുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതമാണ്, ഒരു ഭയങ്കര ഇഫക്റ്റുകളാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ജോണർ എനിക്ക് തോന്നിയത് റൊമാൻറ്റിക് സൈക്കോ ത്രില്ലർ എന്ന് പറയുന്നത്. ഒരു സൈക്കോയാണ് സത്യം പറഞ്ഞാൽ. ഒരു വളരെ മനുഷ്യ മനസ്സിനെ അനലൈസ് ചെയ്ത് നമ്മളെല്ലാം ഇതിലൂടെ സഞ്ചരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുള്ള പല പല ഇൻസിഡൻസുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സൈക്കോളജിക്കൽ അറ്റംപ്റ്റ് ആണ് അത്. 3D എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് വേണം എന്നുള്ളത് കൊണ്ട് കുറേയധികം ഇഫക്റ്റുകളുണ്ട്. എന്തായാലും ആ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള രീതിയിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഷിയാസ് വലിയ ശരീരം ഉണ്ടെങ്കിലും കുട്ടികളുടെ മനസ്സാണെന്നാണ് ഷിയാസിനെ പറ്റി ആളുകൾ പറയുന്നത്. അത് ഞാൻ തന്നെയാണ്. നീ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കോളും മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഉള്ളിലെ കുട്ടിയെ തൃപ്തിപ്പെടുത്തിയോ സാൽമൺ? ഞാൻ മീഡിയയിൽ നിന്ന് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നു ബ്രോ. ഇത് ഭയങ്കര വലിയ പടമൊന്നുമല്ല ബ്രോ. കാരണം ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞില്ല ഒരു പരിമിതികൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷേ സിനിമ കാണുമ്പോൾ നിങ്ങൾ എടുക്കും സിനിമയൊക്കെ ഒന്ന് കാണും. സിനിമയുടെ ഈ സിനിമ കാണാതെ അതിന്റെ റിവ്യൂ പറയരുത്. വീണ്ടും സിനിമ കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം, സിനിമ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലത് പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള സിനിമ ഈ ലോകത്ത്. പക്ഷെ പിന്നെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയണം കേട്ടോ, ഒരു മുൻനിര ആർട്ടിസ്റ്റുകളെ വെക്കാതെ പിന്നിരയിൽ നിൽക്കുന്ന മിടുക്കരെ കണ്ടെത്തി മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രത്യേക അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്കും ഒരു വേഷം കിട്ടാതെ പോയല്ലോ എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഞാനപ്പോൾ ബിഗ് ബോസിലായിരുന്നു. അത് കൊറോണ കാരണം ഇത് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ മുൻനിര ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് ഇത് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറൊരു ലെവലിലേക്ക് പറയും. പക്ഷേ അല്ല, നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ബിഗ് ബോസിലുള്ള കുറേ പേരുണ്ട്. അതുപോലെ തന്നെ പുറത്ത് വേറെ പല ഫിലിമിൽ ചെയ്ത
പിൻനിരക്കാർ എന്ന് വെച്ചാൽ അവർ മോശമെന്നല്ല, അവർ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങളെ പോലെയുള്ള അപ്കമിങ് ആർട്ടിസ്റ്റുകളെ ഉയർത്താൻ ഇതിന്റെ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷൻ ടീമും നന്നായി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ചെറുപ്പത്തെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജലീൽ എന്ന് പറയുന്ന ഡയറക്ടർ 3D കോമൺ ആക്കാൻ സാധ്യതയുണ്ട്. അത് 3D വരുമ്പോഴത്തേക്ക് OTTയിലും വീട്ടിലിരുന്നും മൊബൈലിലും കാണാൻ സാധ്യത കുറവാണ്. 3D നമുക്ക് എന്തായാലും അതിൻ്റെ വിഷ്വൽ ഇഫക്റ്റുകൾ കാണണമെങ്കിൽ ആ സ്പെക്സും വെക്കണം, തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ